ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ് പഴംകൂട്ടൻ. അതായത് ഇപ്പോൾ ഒരു സദ്യയൊക്കെ കഴിയുമ്പോൾ എങ്ങനെയായാലും കുറച്ച് കറികൾ ബാക്കി വരുമല്ലോ, ആ കറികളെല്ലാം കൂടി വെച്ചിട്ടാണ് നമ്മളിവിടെ പഴംകൂട്ടാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് പ്രത്യേകിച്ചൊരു കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കറികൾ തന്നെയാണ് ഇവിടെ ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മളിത് മിക്സ് ചെയ്യാൻ പരുവത്തിനൊരു പാത്രം എടുക്കണം. ഇത് ബാക്കി വന്ന സാമ്പാറാണ്, അതിലേക്ക് ബാക്കി വന്ന അവിയൽ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. അവിയലിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ബാക്കി വന്ന തോരനും കൂട്ടുകറിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി വന്ന പരിപ്പ് കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് പുളിശ്ശേരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീട്രൂട്ട് കിച്ചടിയും വെള്ളരിക്ക കിച്ചടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഇഞ്ചിക്കറി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി വന്ന ഓലനും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ചേർത്ത് കൊടുക്കാം. അച്ചാറും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒന്ന് ചൂടാകുന്നത് വരെ ഒന്ന് തിളച്ച് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. ഒന്ന് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പഴംകൂട്ടാൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് ദോശയിലൂടെയും ചപ്പാത്തിയിലൂടെയും ഒക്കെ കഴിക്കാം. പക്ഷേ നല്ല കോമ്പിനേഷൻ പഴങ്കഞ്ഞിയും നല്ല കട്ടിത്തൈരും പഴംകൂട്ടാനുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.